ഗൈസ് ന്യൂസിലാൻഡിലെ ഏറ്റവും സുന്ദരമായ സീസൺ എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം, ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട സീസൺ എന്ന് പറഞ്ഞാൽ ഓട്ടം സീസണാണ്. പിന്നെയുള്ളത് എന്ന് പറഞ്ഞാൽ സ്പ്രിംഗ് സീസണാണ്. ഇതിൻ്റെ കാണാനുള്ള സൗന്ദര്യം മാത്രമല്ല ഇതിലത്തെ കാലാവസ്ഥയുമാണ് ഏറ്റവും സുന്ദരം എന്ന് പറയുന്നത്. അതിനെപ്പറ്റിയൊക്കെയാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇലകൾ ഇങ്ങനെ പഴുത്ത് നിൽക്കുന്നത് മുഴുവൻ നിങ്ങളെ കാണിക്കാം. സുന്ദരമായ സീസണാണ്. അപ്പോൾ നമുക്ക് കാണാം. ഈ കാണുന്ന മരങ്ങളൊക്കെ നിങ്ങൾ പല വീഡിയോയിലും ഫോട്ടോയിലും കണ്ടിട്ടുണ്ടാവും. ഇതിന് മേപ്പിൾ ട്രീ എന്നാണ് പറയുന്നത്. കാനഡയുടെ ഫ്ലാഗിൽ ഈ ഫ്ലവർ ഈ ലീവ്സാണുള്ളത്. ഇതുപോലുള്ള ഒരു ഒത്തിരി മരങ്ങളാണ് നിങ്ങൾക്ക് ഈ ന്യൂസിലാൻഡിൽ ഈ സമയത്ത് കാണാൻ പറ്റും. നമുക്ക് കാണാം. ആദ്യം കണ്ടത് പേർപ്പിൾ കളറാണെങ്കിൽ ഇപ്പോൾ കാണുന്നത് നിങ്ങൾ യെല്ലോ കളറാണ്. അതുപോലെ തന്നെ അങ്ങോട്ട് നോക്കുക, അവിടെയുള്ള എല്ലാ മരങ്ങളും തന്നെ പല കളറുകളാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ അവിടെ റിവറും ലേക്കൊക്കെ നിങ്ങൾക്ക് കാണാം. ശരിക്കും ഒരു പിക്ചറിൽ മാത്രം കണ്ടിട്ടുള്ള ചില സീനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നോക്കൂ, ഇവിടെ റെഡിഷ് ആണ്, റെഡ് കളറിലാണ് ലീഫാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ എന്നെ അറ്റാക്ക് ചെയ്യാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ട്. എൻ്റെ കുട്ടികളുണ്ട്, അതുകൊണ്ടാണ് അറ്റാക്ക് ചെയ്യാൻ പറഞ്ഞത്. പിന്നെ ഈ സീസണിലെ ടെമ്പറേച്ചർ ഞാൻ പറഞ്ഞു. ഇപ്പോഴത്തെ കറണ്ട് ടെമ്പറേച്ചർ പറഞ്ഞാൽ 15 ഡിഗ്രിയാണ് ടെമ്പറേച്ചർ. ഇന്ന് മിനിമം പോകുന്നത് 12 ഡിഗ്രി വരെയാണ് പോവുക. മാക്സിമം എന്ന് പറഞ്ഞാൽ 18 ഡിഗ്രിയൊക്കെയാണ് ഇപ്പം പോവുക. അതാണ് ഇവിടുത്തെ ഈ സമയത്ത് ഏറ്റവും ഗുഡ് എന്ന് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ സ്പ്രിംഗ് സീസൺ ആണെങ്കിലും ടെമ്പറേച്ചർ ഏതാണ്ട് ഈ സമയം ഇതുപോലെ തന്നെ നിൽക്കും. വിൻ്റർ എന്ന് പറയുമ്പോൾ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പിലേക്ക് പോകും. ഇവിടെ ഒരു -5 വരെയൊക്കെ പോകാറുണ്ട്. വിൻ്റർ ടൈം ജൂലൈ ആണ് ഏറ്റവും പീക്ക് വിൻ്റർ എന്ന് എനിക്ക് തോന്നുന്നത്. ആ സമയത്ത് ശരിക്കും നല്ല തണുപ്പ് നമുക്ക് തോന്നും. ഒരു 32 ഒക്കെ ടെമ്പറേച്ചർ പോകും. അപ്പം ഇതാണ് ഏറ്റവും കൂളസ്റ്റും ഏറ്റവും നമ്മളെപ്പോഴും ഒരു ACയിലിരിക്കുന്ന അതേ ഫീലായിരിക്കും നമുക്ക് കിട്ടുക. അതാണ് ഈ സ്പ്രിങ്ങിൻ്റെയും ഓട്ടത്തിൻ്റെയും ഏറ്റവും വലിയ പ്രത്യേകത. നമ്മളൊക്കെ സിനിമകളിലും വീഡിയോകളിലും മാത്രം കണ്ടിട്ടുള്ള പോലുള്ള അതേ പിക്ചർ ആണ് നിങ്ങൾ ഈ ന്യൂസിലാൻഡിൽ വന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുക. അതും ഓട്ടം സീസണിൽ നിങ്ങൾക്ക് കാണാം. ഈ അരുവിയും ഈ കുളവും അതിനപ്പുറം ഓട്ടം ലീവ്സും താറാവുകളും ഒക്കെ നിറഞ്ഞ നമ്മൾ അതൊക്കെ ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ എന്താ പറയുക സ്വപ്നങ്ങളിൽ മാത്രം കണ്ടിട്ടുള്ളതാണ്. ഇവിടെയൊക്കെ പല സ്ഥലത്തും വന്നു കഴിഞ്ഞാൽ ഇതുപോലെ കുളങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള ഇങ്ങനെ മഴവെള്ളമൊന്നും ഒഴുകി വെറുതെ കടലിലേക്ക് പോകാൻ അങ്ങനെ അനുവദിക്കാറില്ല. ഇവിടെ തന്നെ കെട്ടി അതിനെ എന്താ ഭൂമിയിലേക്ക് ഇറക്കി വിടാനാണ് ശ്രമിക്കാറ്. ഓക്കെ, നമുക്കിതിലേ നടക്കാം. ഈ കാണുന്ന മരങ്ങൾ മുഴുവൻ ചെറി ബ്ലോസമാണ്. ഇത് തന്നെ പൂക്കളായി നിൽക്കുന്നത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ കാണിച്ചിട്ടുണ്ട്. ഇനി സ്പ്രിംഗ് ആകുമ്പോൾ ഇത് മുഴുവൻ പൂത്തു വരും. ആ സമയത്ത് ഞാൻ ആ വീഡിയോയും കാണിച്ചു തരാം. അപ്പോൾ രണ്ട് സീസണും നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ പുറകിൽ നിങ്ങൾ കണ്ടില്ലേ എന്ത് മനോഹരമാണല്ലേ ആ മരം, ചുമന്നിങ്ങനെ എന്ത് രസമായ ലീവ്സാണെന്ന് നോക്കുക. അതുപോലെ തന്നെ മറ്റുള്ള ആ ചെടി കണ്ടില്ലേ, ആ മരവും ശരിക്കും ഭയങ്കര ഒരു വേറൊരു പ്രത്യേക ഫീലാണ്. അതും പിന്നെ അതിനൊപ്പം തന്നെ അരുവിയും പരിപാടിയൊക്കെ ആയിട്ട് ഞാൻ ഇനി ഉദ്ദേശിക്കുന്നത് ഞാൻ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ട്രീറ്റ്സ് മുഴുവൻ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, ഇവിടുന്ന് നമ്മൾ നേരെ റോഡിലേക്ക് പോവുകയാണ്. കാണാം. ഇപ്പോൾ നമ്മൾ പോകുന്നത് ഹാമിൽട്ടൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡായ വിക്ടോറിയ സ്ട്രീറ്റിലേക്കാണ് കയറുന്നത്. വിക്ടോറിയ സ്ട്രീറ്റിലും നിങ്ങൾ ഓട്ടം ലീവ്സുള്ള മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത് കാണാം. ഞാൻ ഇതിലെ ഒരു പ്രാവശ്യം യാത്ര ചെയ്തിട്ടുണ്ട്, നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. ആ സമയത്തൊന്നും ഈ മരങ്ങളൊന്നും ഈ രീതിയിലല്ല ഉണ്ടായിരുന്നത്. ഇത് ഇവിടുത്തെ ഏറ്റവും ഹോട്ടായിട്ടുള്ള ഒരു റോഡെന്ന് പറഞ്ഞു ഞാൻ, വിക്ടോറിയ സ്ട്രീറ്റ് എന്ന് പറയും. ഇപ്പോൾ മെയിൻലി ഇവിടെ റെസ്റ്റോറൻറ്റ്സ് ആണ് ഏറ്റവും കൂടുതലുള്ളത്. ഒരു നൈറ്റ് ലൈഫ് ഏറ്റവും രസമുള്ള ഒരു സ്ട്രീറ്റ് ആണിത്. ശരിക്കും വലിയ ടൗണൊന്നും അല്ല കേട്ടോ, വളരെ ചെറിയ ടൗണാണ് ഹാമിൽട്ടൺ എന്ന് പറയുന്നത്. പരന്ന് കിടക്കുന്ന, എന്നാലും അത്ര അധികമൊന്നും പറയാനില്ല. ഇവിടെ എന്താണ് മെയിൻ ഷോപ്സ് മുഴുവൻ ഉള്ളത് ഇവിടുന്നും ടൗണിൽ നിന്നും കുറച്ച് മാറി ബേസ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണുള്ളത്. നിങ്ങൾക്ക് ഇവിടെ എല്ലാം കാണാം. ഓട്ടം ലീവ്സ് നിങ്ങൾക്ക് കാണാം, പല കളറുകളിങ്ങനെ നിൽക്കുന്നത് കാണാം. അതാണ് ഞാൻ പറഞ്ഞല്ലോ ന്യൂസിലാൻഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഈ കാണുന്ന സൗന്ദര്യം തന്നെയാണ്. ഓട്ടവും സ്പ്രിങ്ങും ഈ റൈറ്റ് സൈഡിൽ കാണുന്ന കാസിനോയൊക്കെയാണ് കാണുന്നത്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലൊരു ബലൂൺ ഫെസ്റ്റിവലിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇതിനു മുമ്പ് നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. ഇതുപോലുള്ള ഒത്തിരി സ്ട്രീറ്റുകളുണ്ട്. ആ സ്ട്രീറ്റിൽ കൂടെ ഞാൻ യാത്ര ചെയ്ത് നിങ്ങളെ കാണിക്കാമെന്നാണ് വിചാരിക്കുന്നത്. കാണാം. ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നത് ഹാമിൽട്ടൺ ടൗണിൽ നിന്നും കുറച്ചു മാറി ഹാമിൽട്ടൺ ഈസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഏരിയയിലൂടെയാണ്. ഇവിടെ മുഴുവൻ ഹൗസിംഗ് ഏരിയകളാണുള്ളത്. ഇതിൻ്റെ രണ്ടു വശങ്ങളിലും മനോഹരമായ മരങ്ങളാണ് നിൽക്കുന്നത്. ആ മരങ്ങളുടെ അടിയിലൂടെയുള്ള യാത്രയാണ്. എനിക്ക് എല്ലാ സീസണിലും തന്നെ ഞാൻ ഇവിടെ വന്ന് ഫോട്ടോയും വീഡിയോസും ഒക്കെ തന്നെ എടുക്കാറുണ്ട്. ഞാൻ യൂട്യൂബ് തുടങ്ങുന്നതിന് മുമ്പ് പലപ്പോഴും ഞാൻ ഇവിടെ വന്ന് ഫോട്ടോസൊക്കെ എടുത്ത് ഫേസ്ബുക്കിലും അപ്ലോഡ് ചെയ്യാറുണ്ടായിരുന്നു. എന്തുകൊണ്ടോ എനിക്ക് മനോഹരമായിട്ട് തോന്നുന്ന ഒരു ഏരിയയാണ് ഉള്ളിലൂടെയാണ് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നത്.
നമ്മുടെ നാട്ടിലും ഇതുപോലുള്ള ഇല പൊഴിയുന്ന ഒരു സീസൺ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. റബ്ബർ മരം കാണാത്ത ആരും തന്നെ നാട്ടിലുണ്ടാവില്ല. അപ്പം റബ്ബർ മരങ്ങളും ഇതുപോലെ തന്നെ ഇല പൊഴിയുന്നു, മനോഹരമായ കാഴ്ച തന്നെയാണ്. പക്ഷേ അതിന് ഇത്രയധികം കളറുകൾ വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഓർക്കുന്നുണ്ട് ഇങ്ങനെ വണ്ടി കൊണ്ട് പോകുമ്പോഴൊക്കെ റബ്ബർ മരങ്ങളുടെ ഇലകൾ വീണുകൊണ്ടിരിക്കുന്നതും അതിൻ്റെ കരിയിലകളെല്ലാം പറന്നു പോകുന്നതും ഒക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അതിൻ്റെയൊക്കെ ഒരു നൊസ്റ്റാൾജിക് ഫീൽ എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഇതുപോലെ യെല്ലോയോ റെഡിഷോ ഒന്നും കളർ അവിടെ കാണാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ സമയത്ത് ഗംഭീര ഒരു മഴ പെയ്തിട്ടുണ്ടെങ്കിൽ കാനകളിലേക്കുള്ള ഹോള് മുഴുവൻ അടഞ്ഞു പോകാനുള്ള എല്ലാ ചാൻസും ഉണ്ട്, വെള്ളക്കെട്ടുണ്ടാകാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. പക്ഷേ എന്നാൽ ഇവിടുത്തെ കൗൺസിലുകൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഇത് മാക്സിമം ഒരു 99% ഇത് ക്ലിയർ ചെയ്യാൻ എപ്പോഴും എപ്പോഴും ശ്രമിക്കാറുണ്ട്. നാം ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് ഹാമിൽട്ടൺ ഈസ്റ്റിൽ കൂടിയാണ്. ഇന്നൊരു വെറ്റ് ആൻഡ് ക്ലൗഡി ഡേ ആണ്. ഇവിടെ ഫേമസ് ആയിട്ടുള്ള ഒരു കാത്തലിക് ചർച്ച് ഉണ്ട്. ആ ചർച്ചിൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. ആ ചർച്ച് ഞാൻ ദൂരെ നിന്ന് നിങ്ങളെ കാണിച്ചു തരാം. പണ്ടൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ആ ചർച്ച്. നേരെ കാണുന്നത് 1900 പണിത ഒരു ചർച്ചാണ്. അത് പുതുക്കി പണിതാണ്. ഇപ്പോൾ അതിന് പറയുന്നത് സെൻറ് മേരിയുടെ പേരിലുള്ള ചർച്ചാണ്. അത് കത്തീഡ്രൽ ഓഫ് ബ്ലസ്ഡ് വെർജിൻ മേരി എന്നാണ് അതിൻ്റെ പേര്. ഇപ്പോൾ നന്ന് കടന്നു പോകുന്നത് ഗ്രേ സ്ട്രീറ്റ് എന്ന് പറഞ്ഞ ഏരിയയിലൂടെയാണ്. ഹാമിൽട്ടൺ ഈസ്റ്റ് തന്നെയാണ്. ഇത് നേരെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാമിൽട്ടൺ ഗാർഡനിലേക്കാണ് എത്തുന്നത്. ഈ രണ്ട് സൈഡിലും മനോഹരമായ മരങ്ങളാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഈ ന്യൂസിലാൻഡ് വിസിറ്റ് ചെയ്യാൻ ഇറങ്ങിയ താല്പര്യമുണ്ട്, ഓട്ടം ടൈമിൽ വിസിറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. എനിക്ക് തോന്നുന്നത് ഏറ്റവും ബെസ്റ്റായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനിക്ക് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ സൗത്ത് ഐലൻഡ്, ആരോ ടൗണും ക്യൂൻസ് ടൗണൊക്കെ ആയിരിക്കും ഏറ്റവും ബ്യൂട്ടിഫുൾ കേട്ടോ. സൗത്ത് ഐലൻഡ് ബ്യൂട്ടിഫുൾ ആണ് ശരിക്കും ഈ സീസണിൽ നോർത്ത് ഐലൻഡിനേക്കാളും. സൗത്ത് ഐലൻഡ് ടോട്ടലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സീസണിലും ബ്യൂട്ടിഫുൾ ആണ്. സ്പ്രിംഗ് എന്നില്ല, വിൻ്റർ എന്നില്ല, അതുപോലെ തന്നെ ഓട്ടം എന്നില്ല, എല്ലാ സീസണും മനോഹരമാണ്. നാല് സീസൺ നമ്മൾ ചെറുപ്പത്തെ സ്കൂളിൽ വെച്ച് പഠിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ ഇത് ഒട്ടും കോമൺ ആയിട്ട് കാണാൻ പറ്റുന്നതല്ല. ഇവിടുത്തെ ഒരു ഗുണം എന്ന് വെച്ചാൽ നാല് സീസണും സ്പെഷ്യലായിട്ട് ശരിക്കും ഡിഫറൻറ്റ് ഫീലാണ് നമുക്കുള്ളത്. സമ്മറിൽ ശരിക്കും കുറച്ചൊക്കെ ഉണങ്ങി കരിഞ്ഞ് നിൽക്കുകയും അതുപോലെ തന്നെ വാമും ആയിരിക്കും, നല്ല ചൂടും ഉണ്ടാവും, ഒരു 32 degrees ഒക്കെ ചൂട് വരും. വിൻ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നേരെ മാറി അത് സ്നോയും ഫ്രോസ്റ്റും അങ്ങനെയുള്ള കാലങ്ങളിലേക്കും പോവും. സ്പ്രിങ്ങിൽ നിറച്ചും പൂക്കളുകളുണ്ടാവും. ഇപ്പോഴുള്ള ഓട്ടം എന്ന് പറഞ്ഞ സീസണിൽ മുഴുവൻ ഇലകൾ പഴുത്ത് വിൻ്ററിനെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ശരിക്കും ഈ ഏരിയയിൽ വന്നപ്പോൾ ഭയങ്കര ഒരു റിഫ്രഷ് ഒരു ഫീല് തോന്നുക കേട്ടോ. എന്ന് വെച്ചാൽ മുഴുവൻ റോഡിൽ ഇങ്ങനെ പല കളറുകളുള്ള ഇലകൾ കിടക്കുന്നു, അതുപോലെ തന്നെ മരങ്ങൾ മുഴുവൻ പഴുത്ത് ഇങ്ങനെ മഞ്ഞയും ചുവപ്പും ഡിഫറെൻറ്റ് കളേഴ്സിൽ നിൽക്കുന്നു. നേരെ കാണുന്ന കവാടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാമിൽട്ടൺ ഗാർഡൻ്റെ കവാടമാണ്. ഞാൻ ഇതിനു മുമ്പ് ഹാമിൽട്ടൺ ഗാർഡനൊക്കെ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഹാമിൽട്ടൺ ഗാർഡൻ്റെ ഏരിയ ആണ് ഫുള്ള്. ഇത് കാബോൺ ഡ്രൈവ് എന്നാണ് ഇതിന് പറയുന്നത്. ഇത് നേരെ ചെല്ലുന്നത് വൈക്കാട്ടൂർ റിവറിനെ ക്രോസ് ചെയ്തൊരു ബ്രിഡ്ജാണ് ഇനി വരാൻ പോകുന്നത്. അങ്ങനെ നേരെ കയറി കഴിഞ്ഞാൽ ഹാമിൽട്ടൺ ടൗണിലേക്ക് തന്നെയാണ് എത്തുന്നത്. ഇത് ഫോറസ്റ്റിൻ്റെ ഒരു പ്രതീതി ഉണ്ടെങ്കിലും ടൗണിനോട് വളരെ അടുത്ത് കിടക്കുന്ന ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സീനിക് ഡ്രൈവ് തന്നെയാണിത്. അങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് നമ്മൾ ടൗണിൽ വീണ്ടും എത്തിയിരിക്കുകയാണ്. ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് പാക്ക് ആൻഡ് സേവ് എന്ന് പറഞ്ഞ ഷോപ്പാണ്. ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്, ഞാനൊരു കസ്റ്റമർ കംപ്ലയിൻ്റ് ഒക്കെ ആയിട്ട് അവിടെ ചെന്നതും ഒക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഫുൾ പ്രൈസ്ഡ് ഐറ്റം ആണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഒരു ഇങ്ങനെയുള്ള ഷോപ്പുകളിൽ ഡേറ്റ് കഴിഞ്ഞ സാധനങ്ങൾ വിൽക്കാൻ അനുവദിക്കുന്നില്ല. ഇപ്പോൾ റെഡ്യൂസ്ഡ് ക്ലിയർ എന്ന് പറഞ്ഞ ചില ഷോപ്പുകളുണ്ട്, അത് പ്രൈസ് കുറവായിരിക്കാം. അപ്പോൾ അത് അവിടെ ഡേറ്റ് കഴിഞ്ഞ സാധനങ്ങളും വിൽക്കുന്നുണ്ട്. അത് വലിയ കുഴപ്പമില്ലാതെ അവർക്ക് വിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഹാഫ് പ്രൈസിനൊക്കെയാണ് അപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പെംബ്രോക്ക് സ്ട്രീറ്റ് എന്ന് പറഞ്ഞൊരു റോഡിലൂടെയാണ്. ഇത് നേരെ ചെന്ന് കഴിഞ്ഞാൽ വൈക്കാട്ടോ ഹോസ്പിറ്റലിലും അതുപോലുള്ള മെയിൻ ടൗണിനോട് അടുത്തുള്ള ചില റോഡുകളിലൂടെയാണ് നമ്മൾ പോകുന്നത്. പിന്നെ ഹാമിൽട്ടൺ ലേക്ക് ഇവിടെ അടുത്താണുള്ളത്, അതിലേ നമുക്കൊന്ന് യാത്ര ചെയ്യാം. എൻ്റെ മകളെ ഇവിടെ ട്യൂഷനെ വിട്ടിട്ടുണ്ട്, അവളെ വിളിക്കാൻ വേണ്ടിയാണ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ. നിങ്ങൾ ഇതുവരെ യാത്ര ചെയ്തിട്ട് ഒരു ഹോണടി പോലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. ഇപ്പോൾ ഹോണടി, ഞാൻ ഹോണടിച്ചത് എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു, അപ്പോൾ ഒരു ഹൈ പറഞ്ഞതാണ്. അതിനുവേണ്ടിയൊക്കെ ആയിട്ട് ഇവിടെ എല്ലാ ആരെങ്കിലും എന്തെങ്കിലും ഹോണടിക്കാറുള്ള, അല്ലാതെ എല്ലാവരും ഇങ്ങനെ ട്രാഫിക് ജാം ഉണ്ടെങ്കിൽ പോലും ബ്ലോക്കായി കിടക്കുകയാണെങ്കിൽ ആരും ഹോണടിക്ക് ഒച്ചപ്പാട് ബഹളമൊന്നുമില്ല. എല്ലാവരും ഭയങ്കര നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് ഇങ്ങനെ ഓടിക്കുന്ന ഒരു സ്റ്റൈലാണ് ഇവിടെ ഉള്ളത്.
ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ഹാമിൽട്ടണിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഏറ്റവും സീനിക്കായിട്ടുള്ള സ്പോട്ടിലുള്ളൊരു വീടാണ്. ഇത് ഓൺ ചെയ്യുന്നത് സർ വില്യം ഗലഹർ എന്ന് പറഞ്ഞ വലിയൊരു ബിസിനസ്മാനാണ്. ഗലഹർ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഫേമാണ് പുള്ളിക്കുള്ളത്. അത് വേൾഡ് വൈഡായിട്ട് ഇങ്ങോട്ട് 1000 മുകളിലുള്ള ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഹാമിൽട്ടൺ ലേക്കിനോട് ചേർന്നാണ് ഈ വീട് നിൽക്കുന്നത്. ഹാമിൽട്ടൺ ലേക്കിൻ്റെ ഏതാണ്ട് 365 degree വ്യൂസാണ് ഇതിന് കിട്ടുന്നത്. നമ്മൾ അവിടെ നിന്നും ഇറങ്ങി ഹാമിൽട്ടൺ ലേക്കിലേക്ക് ഇറങ്ങിയാണ്. ഈ കാണുന്നത് ലേക്കാണ്, നേരെ കാണുന്നത്. ഈ ലേക്കിൻ്റെ ഫുൾ വ്യൂ ആ വീട്ടിൽ നിന്നുമുണ്ട്. ഇവിടെയുള്ള എല്ലാ വീടുകളും തന്നെ മോർ ദാൻ 2 million വിലയുണ്ട് കേട്ടോ. ന്യൂസിലാൻഡ് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എന്തൊക്കെ വ്യൂസ് ഉണ്ടോ, മൗണ്ടനോ അല്ലെങ്കിൽ കടലോ അല്ലെങ്കിൽ ഇതുപോലെ പുഴയോ എന്തെങ്കിലുമൊക്കെ വ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ എക്സ്പെൻസീവ് ആണ്. അല്ലെങ്കിലും ന്യൂസിലാൻഡിലെ പ്രോപ്പർട്ടി പ്രൈസ് ഇപ്പം നന്നായിട്ട് കൂടിയിരുന്നു, ഇപ്പം ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഒരു 4-5 വർഷത്തിനുള്ളിൽ അടുത്ത നെക്സ്റ്റ് ഭൂമിയിലേക്ക് തന്നെ കയറും. ഇതും ഒരു ഇതിന് ചുറ്റും ഞാൻ പല വീഡിയോസും നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. ബലൂൺ ഫെസ്റ്റിവലിൻ്റെയും അതുപോലെ തന്നെ ഇവിടെ ഒരു 4 kilometer ട്രാക്ക്, ഒരു വാക്കിംഗ് ട്രാക്കുണ്ട്. ഇതൊക്കെ ഇവിടെയുള്ളവർക്കൊന്ന് വാക്ക് ചെയ്യാൻ ശരിക്കും ഒരു റിഫ്രഷ് ആവുന്ന ഒരു ഇത് തന്നെയാണ് കേട്ടോ. ഇതിൽ ഞാൻ ഇടയ്ക്കൊക്കെ വാക്ക് ചെയ്യാൻ പോകാറുണ്ട്. നേരെ നിങ്ങൾ കാണുന്നത് ഹാമിൽട്ടണിലെ ഹോസ്പിറ്റലാണ്, ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്. ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമേ ഇപ്പോൾ നിങ്ങൾ കാണുന്നുള്ളൂ. മെയിൻ പാർട്ട് എന്ന് പറഞ്ഞാൽ ഇതൊന്നും അല്ല കേട്ടോ. വലിയ സൈസ് ഒരു ബിൽഡിംഗ് തന്നെയാണ് ഹാമിൽട്ടൺ ഹോസ്പിറ്റൽ. ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത് മെൽവിൽ എന്ന് പറഞ്ഞൊരു ഏരിയയിൽ കൂടിയാണ്. ഒഹാപ്പ റോഡിൽ കൂടെ കടന്നു പോകുന്നു. ഇവിടെ ഒത്തിരിയധികം മലയാളികൾ താമസിക്കുന്ന ഒരു ഏരിയയാണ് മെൽവിൽ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഞാൻ വന്നിട്ട് ഗ്ലെൻ വ്യൂ കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സീനാണ് കാണുന്നത്. അപ്പോൾ ന്യൂസിലാൻഡിലെ സീനിക് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ബൈ ബൈ പറയുന്നു. ബൈ ബൈ ഫ്രം ന്യൂസിലാൻഡ്, മല്ലു ഗായ്സ്.